ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് അപ്പോൾ നമ്മളിപ്പം ഏഴാം ക്ലാസിൻ്റെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടു അല്ലേ കുറേ അധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അപ്പം നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് പേജ് നമ്പർ തേർട്ടി തേർട്ടി വൺ അതിനിടയ്ക്ക് ഇത് ട്വൻറ്റി നയൻ ആണ് ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി വൺ അപ്പം ഈ പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന കുറച്ച് ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള പേജ് നമ്പർ തേർട്ടി ടുയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാം അപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾ ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഹെഡിങ് തന്നെ നിങ്ങൾ കണ്ടു എന്താണ് പാർട്ട് ഓഫ് പാർട്ട് അല്ലേ ഭാഗത്തിൻ്റെ ഭാഗം ഓക്കെ ഇനി നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കിയാലോ ഇവിടെ ഒരു ഫിഗർ കിടപ്പുണ്ടല്ലോ ഈ ഫിഗർ കണ്ടോ ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ ഈ ഒരു റെക്റ്റാങ്കിളിനെ ഒരു റെക്റ്റാങ്കിളിനെ ഈക്വൽ ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇതും ഹാഫായി ഇതും ഹാഫായി എന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിളിനെ ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമ്മൾ അതിനെ എഴുതുന്നത് വൺ ബൈ എന്ന് എഴുതും മനസ്സിലായല്ലോ അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗവും എത്ര വീതം വന്നു വൺ ബൈ ടു വീതം വന്നു ഓക്കെ ഇനി നെക്സ്റ്റ് പേജിലുള്ളത് നമുക്ക് വായിച്ചു നോക്കാം എ റെക്റ്റാങ്കിൾ ഈസ് ഡിവൈഡ് ഇൻറ്റു ടു ഈക്വൽ പാർട്സ് ഈച്ച് പാർട്ട് ഈസ് ഹാഫ് ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് വൺ ബൈ ടു ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ ആണല്ലോ അപ്പം ഈ റെക്റ്റാങ്കിളിനെ നമ്മൾ ടു ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്സും റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് പോർഷൻ ആയിരിക്കും അതായത് വൺ ബൈ റ്റു ആയിരിക്കും ഹാഫ് എന്ന് പറയുമ്പോൾ തന്നെ വൺ ബൈ റ്റു മനസ്സിൽ ഓർമ്മ ഓക്കെ അടുത്തത് നൗ സപ്പോസ് വി ഡിവൈഡ് വൺ ഓഫ് ദീസ് പാർട്സ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് ഓക്കെ ഇനി നമുക്കിവിടെ ഉണ്ടായിരുന്ന നമ്മുടെ റെക്റ്റാംഗിളിൻ്റെ ഇതൊരു റെക്റ്റാംഗിള് ഇതിനെ ടു ഈക്വൽ പാർട്സ് ആക്കി ഇനി ആ ഈക്വൽ പാർട്സ് ഉള്ളതിന് പിന്നെയും ത്രീ ഈക്വൽ പാർട്സ് ആക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഒരു ഭാഗത്തിൻ്റെ അത് എത്ര ഭാ ഈ ഫുൾ റെക്റ്റാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഈച്ച് ഓഫ് ദീസ് ത്രീ സ്മോൾ റെക്റ്റാങ്കിൾ ഈസ് വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ ടു ഓഫ് ദ ലാർജ് റെക്റ്റാങ്കിൾ ഈസിൻ്റെ ഇറ്റ് അല്ലേ അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഷെയ്ഡ് ചെയ്തപ്പോൾ നമുക്കറിയാം ഈ റെക്റ്റാ ഇത് ഫുൾ റെക്റ്റാങ്കിൾ ഫുൾ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു ഫുൾ റെക്റ്റാങ്കിൾ ഇനി ഇതിന് ഇതിൻ്റെ ഹാഫ് ആക്കിയപ്പോൾ ഇത് വൺ ബൈ ടു പാർട്ടായി ഈ സൈഡും വൺ ബൈ റ്റു ആയി അല്ലേ ഇനി ഇതിൻ്റെ ഇതിനെ പിന്നെ നമ്മൾ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയപ്പം അതെന്തായി എന്തായി വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ റ്റു എന്നുവെച്ചെന്നാൽ വൺ ബൈ റ്റു പാർട്ടിൻ്റെ വൺ ബൈ തേർഡ് പോർഷൻ മനസ്സിലായോ എല്ലാവർക്കും അപ്പം അങ്ങനെ പറയുമ്പം നമുക്കിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ എങ്ങനെ എഴുതാം വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ ടു ഈസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് പോർഷൻ ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അതാണിവിടെ ഇവിടെ ഷെയ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് അപ്പം എന്ത് വരും വൺ ബൈ സിറ്റ്സ് പോർഷനാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് വാട്ട് പാർട്ട് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾസ് ഈച്ച് ഓഫ് ദീസ് സിക്സ് സ്മോൾ റെക്റ്റാങ്കിൾസ് അപ്പോൾ സിക്സ് ആറ് സ്മോൾ റെക്റ്റാങ്കിൾസും അപ്പോൾ ഒരെണ്ണം വൺ ബൈ സിറ്റ്സ് ആണെന്ന് കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിനെ നമ്മൾ റൈറ്റ് സൈഡിലും ഇതുപോലെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം എത്ര പാർട്സാണ് വൺ ബൈ സിറ്റ്സ് വൺ ബൈ സിക്സ് പാർട്ടാണ് അല്ലേ ഒരു ട്രയാങ്കിളിനെ ആറ് ഭാഗങ്ങളാക്കി അപ്പം എല്ലാം ഓരോ ഭാഗം എന്ന് പറയുന്നത് വൺ ബൈ സിക്സ് വീതം വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി ക്ലിയർ ആയല്ലോ അല്ലേ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു ഈ റെക്റ്റാങ്കിളിനെ ടു ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൻ്റെ ഓരോ ഭാഗവും വൺ ബൈ ടു വീതം വരും ഇനി ഈ റെക്റ്റാങ്കിളിനെ തന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയെന്ന് വിചാരിക്കുക അതായത് ഈ റെക്റ്റാങ്കിളിനെ ഇതിപ്പോൾ ഫോർ ഈക്വൽ പാർട്സ് ആയല്ലോ ഫോർ ഈക്വൽ പാർട്സ് ആകുമ്പോൾ അപ്പോൾ ഓരോന്നും എത്ര വീതം വരും ഇത് ടു ഈക്വൽ പാർട്സ് ആയപ്പോൾ വൺ ബൈ ടു വന്നു ഫോർ ഈക്വൽ പാർട്സ് ആകുമ്പോൾ വൺ ബൈ ഫോർ ആകും ഓരോന്ന് അല്ലേ അപ്പോൾ വൺ ബൈ ഫോർന്ന് നമ്മളിതിനെ എല്ലാം ഓരോ പാർട്സും വൺ ബൈ ഫോർ ആകും ഇനി ആ വൺ ബൈ ഫോർ വന്ന് ഇങ്ങനെയാന്ന് ഒന്നുകൂടെ നോക്കിക്കേ അപ്പോൾ നമ്മൾ ടു ഈക്വൽ പാർട്സ് ആയിരുന്നു അതിൽ ഈ വൺ ബൈ ടു എന്നുള്ള പോർഷനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തു അല്ലേ അപ്പോൾ ഇത് ഈ ഈ ഈ ഇപ്പോൾ ടീച്ചർ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഫ്രാക്ഷൻ ഫോം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം ആ ഇത് വൺ ബൈ ടു ആണ് ഇതും വൺ ബൈ ടു ആയിരുന്നു അപ്പം ആ വൺ ബൈ ടുവിൻ്റെ അതുപോലെ തന്നെ ഇതും ഇപ്പം ഇവിടെ രണ്ട് ബോറ്റ്സ് ഉണ്ടായി ആ രണ്ട് ബോറ്റ്സിൽ ഒരെണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു ഓഫ് വൺ ബൈ ടു എന്ന് വരും അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് വരും സിക്കൽ ടു വൺ ബൈ ഫോറ് കിട്ടും അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത പോർഷന് വൺ ബൈ ഫോർ കിട്ടിയത് അപ്പോൾ ഇതും വൺ ബൈ ഫോർ ആയിരിക്കും അങ്ങനെയാണ് നമ്മളിവിടെ വൺ ബൈ ഫോറ് വൺ ബൈ ഫോർ എന്ന് എഴുതിയത് ഓക്കെ അത് സിമ്പിൾ കാര്യമാണ് മനസ്സിലായല്ലോ അല്ലേ ഇനി അടുത്തത് പേജ് നമ്പർ നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ തേർട്ടി വണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്യാൻ വി കാൽക്കുലേറ്റ് വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ ലാക്ക് ദിസ് ദാറ്റ് ഈസ് അപ്പോൾ എന്തിൻ്റെയെങ്കിലും വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് ഉണ്ടെങ്കിൽ ഓർത്തോണം ഓഫ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി അതായത് ഇപ്പോൾ ഇവിടെ വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് ആൻസർ കിട്ടും ആണല്ലോ അപ്പോൾ അത് നമുക്കിവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നോക്കാം ലെറ്റ്സ് ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു ത്രീ ഈക്വൽ പാർട്സ് അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ഈ റെക്റ്റാങ്കിളിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കി അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനെ മൂന്ന് തുല്യ തുല്യഭാഗങ്ങളാക്കാതെന്ന് പറഞ്ഞാൽ ഓരോന്നും ഇതുപോലെ വൺ ബൈ ത്രീ വരും ഇപ്പോൾ ഇവിടെ വൺ ബൈ ത്രീ ഉണ്ട് ഇതും വൺ ബൈ ത്രീ ആണ് ഇതും വൺ ബൈ ത്രീ പോർഷൻ ആണ് നോ വീ ഡ്രോ ഹോർസോണ്ടൽ ലൈൻസ് ടു ഡിവൈഡ് വൺ ഓഫ് ദീസ് റെക്റ്റാങ്കിൾസ് ഇൻറ്റു ഫൈവ് ഈക്വൽ പാർട്സ് അപ്പോൾ അതിനകത്ത് ഒരു ഒരു ഈ ഒരു റെക്റ്റാങ്കിളിൽ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കി ഫൈവ് ഈക്വൽ പാർട്സ് ആക്കി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അതാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈവ് ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഒന്ന് നോക്കിയേ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇതിപ്പം എന്തായി വൺ ടു ഇപ്പം ഇതിനകത്ത് ഒരു ഭാഗം മാത്രം ടീച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക അപ്പോൾ ഇത് മാത്രം ഷെയ്ഡ് ചെയ്യുക ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ്റെ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഇത് എത്ര പാർട്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാർട്സിൽ അഞ്ച് ആയിട്ടുള്ളതിൽ ഒരെണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ സ്മോൾ റെക്ടാങ്കിളിൻ്റെ എത്ര ഇത് എത്ര ഇത് വലിയ റെക്ടാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ പറയുന്നത് നമ്മൾ ആ ഇത് വൺ ബൈ ത്രീ ആയിരുന്നു അല്ലേ നമ്മളിവിടെ വൺ ബൈ ത്രീ അതായത് വലിയ റെക്റ്റാങ്കിളിൻ്റെ വൺ ബൈ തേർഡ് പോർഷൻ ആയിരുന്നു ഇത് വൺ ബൈ തേർഡ് പോർഷൻ ആയിരുന്നു ഇത് അപ്പോൾ ആ വൺ ബൈ ത്രീ വൺ ബൈ തേർഡ് പോർഷൻ്റെ വൺ ബൈ ഫൈവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ ഇസിക്വൽ ടു വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇസിക്വൽ ടു വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടും അപ്പം വലിയ റെക്റ്റാങ്കിളിൻ്റെ എത്ര ഭാഗമാണ് ഈ ചെറിയ റെക്റ്റാങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് വൺ ബൈ വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ ത്രീ അതായത് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇസ് ഈക്വൾ ടു വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് കിട്ടും അപ്പോൾ അത് ഇവിടെ ഫിഗറിൽ എടുത്തപ്പോൾ അത് ഈ ബോക്സ് എടുത്തു എന്ന് മാത്രം നമ്മൾ മുകളിലത്തെ ബോക്സ് എടുത്ത സ്ഥാനത്ത് ഇവർ ഈ ഒരു ഭാഗം മാത്രം എടുത്തു എന്നിട്ടത് വൺ ബൈ ഫിഫ്റ്റീൻ എന്ന് ചെയ്തു ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ പേജ് നമ്പർ തേർട്ടി തേർട്ടി വണ്ണിനകത്ത് നിങ്ങൾക്ക് അതായത് പാർട്ട് ഓഫ് പാർട്ട് ഓക്കെ അത് അവിടെ തീർന്നു ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം അപ്പോൾ നമുക്കത് നല്ല ക്ലിയർ ആയിക്കോളും ഓക്കെ അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടി ടു തേർട്ടി ടുവിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതന്നെ ട്രൈ ദീസ് പ്രോബ്ലംസ് അപ്പോൾ പേജ് നമ്പർ പേജ് നമ്പർ തേർട്ടി ടു ആണ് ഓക്കെ പേജ് നമ്പർ തേർട്ടി ടുവിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഡ്രോ റെക്റ്റാങ്കിൾസ് ആൻഡ് ഫൈൻ ദീസ് പ്രോഡക്റ്റ് ഓക്കെ റെക്റ്റാങ്കിൾസ് വരച്ചിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ റെക്റ്റാംഗിള് വരയ്ക്കാതെ നമുക്ക് ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ്സ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോറ് വൺ ബൈ എയ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ സിക്സ് വൺ ബൈ എയ്റ്റീന് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് വൺ ബൈ ഫോർട്ടി എന്നൊക്കെ കിട്ടും പക്ഷെ നമുക്കിതിനെ റെക്റ്റാംഗിൾ വരച്ച് കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ റെക്റ്റാംഗിൾ വരച്ചിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആൻസർ നോക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കിത് കാണാമല്ലോ അല്ലേ ഓക്കെ അപ്പം നമ്മളിതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പാർട്ടിനകത്ത് വൺ ബൈ ടു ഇൻ വൺ ബൈ ഫോർ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോറിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ റ്റു പാർട്ട് ഓഫ് വൺ ബൈ ഫോർ എന്ന് എഴുതാമല്ലോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വൺ ബൈ ടു ഓഫ് വൺ ബൈ ടു പാർട്ട് ഓഫ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ അതിനെ എന്നാ ചെയ്യണം ആദ്യം നമ്മൾ അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് ഈ റെക്റ്റാങ്കിളിനെ അപ്പം വൺ ബൈ റ്റു ഓഫ് വൺ ബൈ ഫോർ അപ്പോൾ ഫസ്റ്റ് നമ്മൾ വൺ ബൈ ഫോർ വരയ്ക്കണം ഓക്കെ അപ്പോൾ വൺ ബൈ ഫോർ വരയ്ക്കാനായിട്ട് നമ്മൾ റെക്റ്റാങ്കിളിന് ആദ്യം എത്ര ഈക്വൽ പാർട്സ് ആക്കണം ഫോർ ഈക്വൽ പാർട്സ് ആക്കണം അപ്പോൾ ഇത് ടു ഈക്വൽ പാർട്സ് ആയി ഇനി നമുക്ക് ഫോർ ഈക്വൽ പാർട്സ് ആകണമെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ കൂടെ വരയ്ക്കണം ആണല്ലോ ഇപ്പോൾ റെക്റ്റാങ്കിൾ എത്ര ഈക്വൽ പാർട്സ് ആയി ഫോർ ഈക്വൽ ഫോർ ഈക്വൽ പാർട്സ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട അപ്പോൾ ഇത് 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 ഓരോന്നും എത്ര വീതമാണ് ഇത് ഓരോന്നും വൺ ബൈ ഫോർ വീതമാണ് അല്ലേ ഇപ്പോൾ ഇത് വൺ ബൈ ആണ് വൺ ബൈ ഫോർ പാർട്ടാണ് ഇത് വൺ ബൈ ഫോർ പാർട്ടാണ് ഇത് വൺ ബൈ ആണ് അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ നാല് ഈക്വൽ പാർട്സ് ആക്കിയത് അപ്പോൾ വൺ ബൈ ആയി അപ്പം ഇത് ഫോർ ഈക്വൽ പാർട്സ് ആണ് ഇതെല്ലാം വൺ ബൈ ഫോർ വീതമാണെന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വൺ ബൈ ഫോർ എന്നുള്ള ഒരു ഭാഗം ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതെടുക്കാം ഈ ഒരു ബോക്സ് എടുക്കാം ഈ ഒരു ബോട്സ് ആണ് ടീച്ചർ റെസീവ് ചെയ്യുന്നത് ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഈ എന്ത് ചെയ്യണം ആ ഈ ബോക്സിൽ നിന്ന് ഇതിൻ്റെ വൺ ബൈ ടു അല്ലേ വൺ ബൈ ടു വൺ ബൈ ഫോറിൻ്റെ വൺ ബൈ ടു എടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മളൊരു ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ ഈ ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് എഴുതിയിരിക്കുന്ന ഒന്ന് റബ്ബ് ചെയ്തോളെ ഓക്കെ യെസ് അപ്പം നമ്മളിതിനെ ഒരു ലൈൻ വരച്ചു അപ്പോൾ ഇത് ലൈൻ വരച്ചപ്പോൾ എന്താ സംഭവിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ ലൈൻ വരച്ചു അപ്പോൾ ലൈൻ വരച്ചപ്പം നമുക്കിപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ഇതാണ് എന്ത് വൺ ബൈ ടു ഓഫ് വൺ ബൈ ഫോർ അതല്ലെങ്കിൽ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോർ അതായത് ദാറ്റ് ഈസ് വൺ ബൈ എന്ന് കിട്ടി അപ്പോൾ ഇതാണ് നമുക്ക് നമുക്ക് ഇതാണ് വരച്ച് കാണിക്കേണ്ടത് കേട്ടോ ഈ ഈ ബോക്സ് അപ്പം നമുക്ക് ഇത് കളർ ഷെയ്ഡ് മാറ്റി കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ മാത്രം വരയ്ക്കാവുന്നില്ല ഇത് ഏതെങ്കിലും മൂലക്കെ ഏത് സൈഡിൽ ഇവിടെ വേണേൽ ലൈൻ വരച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം ആ വൺ ബൈ എയ്റ്റ് അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ഫസ്റ്റ് ഈ സംഭവം ഇത് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോറിനെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റ് എന്നാ വരും വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫോർ ഈസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ഇതുപോലെ റെക്റ്റാംഗിൾ ഉപയോഗിച്ച് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് കാണിക്കേണ്ടി വരും ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വൺ ബൈ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ സിക്സ് ഓക്കെ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ സിക്സ് ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു വൺ ബൈ സിക്സ് അപ്പോൾ ഇതിന് നമുക്കൊരു റെക്റ്റാംഗിൾ വരയ്ക്കണമല്ലോ ഓക്കെ ഇപ്പം നമുക്കൊരു റെക്റ്റാംഗിൾ വരയ്ക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ അതിനെ വൺ ബൈ സിക്സ് സിറ്റ്സ് പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം സിറ്റ്സ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കാം വൺ ടു ഓക്കെ അപ്പോൾ നമ്മൾ വരച്ച റെക്റ്റാങ്കിളിനെ സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എത്ര 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 പാർട്ടാണ് ഒരു റെക്റ്റാങ്കിളിനെ സിറ്റ്സ് ഈക്വൽ പാർട്സ് ആക്കി എന്ന് പറയുമ്പം ഇത് വൺ ബൈ സിക്സ് പാർട്ടാണ് ഇത് വൺ ബൈ സിക്സ് പാർട്ടാണ് ഇത് വൺ ബൈ സിറ്റ്സ് ആണ് ഇത് വൺ ബൈ സിറ്റ്സ് ആണ് അങ്ങനെ എല്ലാം വൺ ബൈ സിക്സ് പാർട്ടാണ് വരുന്നത് ഓക്കെ ഇനി വൺ ബൈ സിറ്റ്സ് ആയിട്ട് നമ്മൾ എടുത്തതിനെ നമ്മൾ എന്താക്കണം എടുത്ത ഒരെണ്ണത്തിന് അതായത് ഇതിൻ്റെ അർത്ഥം എന്താ വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ സിക്സ് എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ വൺ ബൈ സിക്സ് എന്നുള്ള ഇപ്പോൾ ഈ ബോക്സ് ടീച്ചർ എടുത്തു അപ്പോൾ ഇതിനെ ത്രീ ഈക്വൽ പാർട്സ് ആക്കണം വീണ്ടും വൺ ടു ത്രീ ത്രീ ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ഇനി അതിലെ ഒരെണ്ണമാണ് എന്തെന്ന് പറയണത് വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ സിക്സ് എന്ന് പറയണത് അതായത് ഇപ്പം നമ്മൾ എടുക്കുന്നത് ഈ ബോക്സ് ആണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ ഈ ബോക്സ് എടുത്തെങ്കിൽ അവിടെ എന്ത് വരും ആ ബോക്സ് എടുത്തെന്നുണ്ടെങ്കിൽ ഇത് എന്താണ് വൺ ബൈ സിക്സിൻ്റെ വൺ ബൈ സിക്സിൻ്റെ വൺ ബൈ തേർഡ് പോർഷൻ എന്താ വെച്ചെന്നാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും വൺ ബൈ ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ അപ്പോൾ ഇതെന്ന് പറയണത് ഈ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് വൺ ബൈ എയ്റ്റീൻ എന്ന് വരും ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും കേട്ടോ അടുത്ത ക്വസ്റ്റിനോട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിക്കോളും ഓക്കെ അടുത്ത ക്വസ്റ്റിനെന്തായിരുന്നു തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഫൈ ഇൻറ്റു വൺ ബൈ എയ്റ്റാണ് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ റെക്റ്റാംഗിള് വരച്ച് വേണം നമ്മൾ കാണിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റെക്റ്റാംഗിള് വരയ്ക്കാം ഓക്കെ നമ്മൾ ഇവിടെ ഒരു റെക്റ്റാംഗിള് വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം എന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതെന്ന് പറഞ്ഞാൽ വൺ ബൈ ഫൈ ഓഫ് വൺ ബൈ എയ്റ്റ് അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിനെ എത്ര ഈക്വൽ പാർട്സ് ആക്കണം എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കണം ആണല്ലോ അപ്പോൾ എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമ്മുടെ റെക്റ്റാങ്കിളിനെ നമ്മൾ എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് എയിറ്റ് ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത് ഓക്കെ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എയ്റ്റ് പാർട്സ് ആക്കി അപ്പോൾ നമ്മുടെ വൺ ബൈ ആയി അതായത് ഓരോന്നും എത്രയാണ് വൺ ബൈ എയ്റ്റ് പോർഷൻ അല്ലേ ഇതെല്ലാം വൺ ബൈ ആണ് വൺ കാരണം ഒരു റെക്റ്റാങ്കിളിനെ എയ്റ്റ് ഈക്വൽ പാർട്സ് ആക്കിയതാണ് ഇത് ആണല്ലോ ഇനി അടുത്തത് ഇനി ആ വൺ ബൈ ആയിട്ട് എടുത്ത ഒരു പോർഷൻ ഇപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ എടുക്കാം അതിന് അതിൻ്റെ വൺ ബൈ ഫൈവ് എന്ന് വെച്ചാൽ ഈ വൺ ബൈ ആയിട്ട് എടുത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം ഫൈവ് ഈക്വൽ പാർട്സ് ആക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് ഇനി ഈ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയതിനകത്ത് നമ്മൾ ഒരു ഭാഗം മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ് ദാറ്റ് ഈസ് വൺ ബൈ ഫൈവ് ഓഫ് വൺ ബൈ എയ്റ്റ് ദാറ്റ് ഈസ് വൺ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ എയ്റ്റ് ഇപ്പം ഇത് എത്ര വരും വൺ ബൈ ഫോർട്ടി അല്ലേ എയ്റ്റ് ഇൻറ്റു ഫൈവ് ഫോർട്ടി അപ്പോൾ വൺ ബൈ ഫോർട്ടി പാർട്ടാണ് നമ്മളവിടെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ മൂന്ന് പ്രോബ്ലംസ് റെക്റ്റാംഗിൾ വരച്ചിട്ട് അതുപോലെ അത് അതിൻ്റെ പ്രോഡക്റ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യും കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് ക്വസ്റ്റിനും കൂടെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം എ വൺ മീറ്റർ ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫൈവ് ഈക്വൽ പാർട്സ് ഓക്കെ ഫൈവ് ഈക്വൽ പാർട്സ് അപ്പം സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്ന് എഴുതിയേക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയണത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് വൺ മീറ്റർ ആണ് ഓക്കെ ഈസ് ഡിവൈഡ് ഇൻ ടു ഫൈവ് ഈക്വൽ പാർട്സ് ഫൈവ് ഈക്വൽ പാർട്സ് ആക്കുകയാണ് ചെയ്തത് ഫൈവ് ഈക്വൽ പാർട്സ് ആക്കുകയാണ് ചെയ്തത് ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഓക്കെ അതായത് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളിപ്പോൾ ഇതൊരു സ്ട്രിംഗ് ആണെന്ന് വിചാരിക്കുക ഓക്കെ ഇതൊരു സ്ട്രിംഗ് ആണ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് വൺ മീറ്റർ ആണെന്ന് വിചാരിക്കുക ഇനി ഇതിനെ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കണം ഫൈവ് ഈക്വൽ പാർട്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ സ്ട്രിങ്ങിനെ നമ്മൾ ഫൈവ് ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഫൈവ് ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഒരു മീറ്ററുള്ള സ്ട്രിങ്ങിനെ ഫൈവ് ഈക്വൽ പാർട്സ് ആകുമ്പോൾ ഓരോന്നും എത്ര വീതം വരും വൺ ബൈ ഫൈവ് മീറ്റർ വൺ ബൈ ഫൈവ് മീറ്റർ അല്ലേ ഓരോ പാർട്ടും വൺ ബൈ ഫൈവ് മീറ്റർ വീതമായിരിക്കും വരുന്നത് വൺ ബൈ ഫൈവ് മീറ്റർ അതാണ് ഓരോ പീസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഇനി ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ് ഓക്കെ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഭാഗം എടുത്തു അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫൈവ് പാർട്ടാന്ന് നമുക്കറിയാം അതിൻ്റെ ഹാഫ് എന്ന് പറയണത് ഇതിൻ്റെ ലെങ്ത് എത്രയാണ് അതിൻ്റെ ഹാഫിൻ്റെ ലെങ്ത് എത്രയാണ് അതായത് ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് എന്ന് പറയുമ്പം ഹാഫ് ഓഫ് ഈച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ബൈ ആണ് നമ്മൾ കണ്ടല്ലോ ഹാഫ് ഓഫ് വൺ ബൈ ഫൈവ് ഹാഫ് ഓഫ് വൺ ബൈ ഫൈവ് ഈച്ച് പാർട്ട് വൺ ബൈ ഫൈവ് ആണെന്ന് നമ്മൾ കണ്ടു അതുകൊണ്ടാണ് ഹാഫ് ഓഫ് വൺ ബൈ ഫൈവ് ദാറ്റ് ഈസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ഫൈ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഫൈവ് ടെൻ മീറ്റർ വൺ ബൈ ടെൻ മീറ്റർ ആണ് എന്തിൻ്റെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ ഹാഫ് വരും അതായത് ഇതിൻ്റെ ഹാഫിൻ്റെ പാർട്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ബൈ ടെൻ മീറ്റർ എന്ന് വരും ഇനി അടുത്തത് നമ്മൾക്ക് ഈ ടെൻ മീറ്ററിനെ എന്തിലേക്ക് മാറ്റണം സെൻറ്റിമീറ്റേഴ്സ് ഈ വാല്യൂസ് നമ്മൾ സെൻറ്റിമീറ്റേഴ്സിൽ സെൻറ്റിമീറ്റേഴ്സിൽ പറയണം സെൻറ്റിമീറ്റേഴ്സിൽ പറയാമെന്ന് പറയുമ്പോൾ ഓർത്തെ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സെൻറ്റിമീറ്ററിനെ സോറി ഇങ്ങനെ പറയാം നമുക്ക് ഒരു സെൻറ്റി ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ആണല്ലോ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ഇപ്പം ടു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ വൺ ബൈ ടെൻ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാനായിട്ട് നമ്മൾ വണ്ണിന് ഹൺഡ്രഡ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വന്നത് ടുവിന് ഹൺഡ്രഡ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ടു ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വന്നത് അപ്പോൾ ഇവിടെ എന്ത് വേണം വൺ ബൈ ടെന്നിനെ ഹൺഡ്രഡ് വെച്ച് ഗുണിക്കണം അപ്പം നമുക്ക് ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ആകും പിന്നെ ടെൻ ഇൻറ്റു വൺ ടെൻ എന്ന് കിട്ടും ദാറ്റ് ഈസ് വൺ ബൈ ടെൻ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ടെൻ സെൻറ്റിമീറ്റർ ആണ് അപ്പം സെൻറ്റിമീറ്റേഴ്സിൽ വരുമ്പം ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടെൻ മീറ്റർ ഈസ് ഈക്വൾ ടു ടെൻ സെൻറ്റിമീറ്റർ എന്ന് വരും അതായത് മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കുള്ള മീറ്റർ വാല്യുവിനെ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് വെച്ച് ഗുണിച്ചാൽ മതി അപ്പം നമുക്ക് എന്ത് കിട്ടും സെൻറ്റിമീറ്ററിൽ കിട്ടും അങ്ങനെ നമ്മൾ വൺ ബൈ ടെൻ മീറ്റർ എന്നുള്ളതിന് അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വൺ ബൈ ടെൻ ആണ് അതിനെ നമ്മൾ ഹൺഡ്രഡ് വെച്ച് ഗുണിച്ചപ്പോൾ ഈ സീറോയും സീറോയും ക്യാൻസലായി പിന്നെ താഴെ വൺ മാത്രമേ ഉള്ളൂ വൺ ഇൻറ്റു ടെൻ ടെൻ അപ്പോൾ ആ ടെൻ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം അതാണ് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം വൺ ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ ടു ബോട്ടിൽസ് ഓഫ് ഈക്വൽ സൈസ് അപ്പം ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം തന്നെ നമ്മളതിനെ ഇമാജിൻ ചെയ്ത് പോകണം കേട്ടോ അപ്പം വൺ ലിറ്റർ മിൽക്കാണുള്ളത് ഒരു ലിറ്റർ വൺ ലിറ്റർ മിൽക്കാണുള്ളത് അപ്പോൾ ഈ വൺ ലിറ്റർ മിൽക്ക് രണ്ട് ബോട്ടിൽസിലാണ് തുല്യമായിട്ട് ബാഗിച്ചൊഴിക്കുന്നത് അപ്പോൾ തന്നെ ഓർത്തോ ഇപ്പം നമ്മളിത് രണ്ട് ബോട്ടിൽസായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പോൾ രണ്ട് ബോട്ടിൽസാണ് അപ്പോൾ ഈ രണ്ട് ബോട്ടിൽസിലും രണ്ട് ബോട്ടിൽസിലും ഒരു ലിറ്റർ പാൽ രണ്ട് ബോട്ടിൽസിലും തുല്യമായിട്ട് ഭാഗിക്കുമ്പോൾ ഓരോന്നിനകത്തും എത്ര വീതം വരും ഹാഫ് ലിറ്റർ വീതം വരും വൺ ബൈ ടു ലിറ്റർ വീതം ഡെല്ലാണ് കേട്ടോ വൺ ബൈ ടു ലിറ്റർ വീതം പാലായിരിക്കും ഉള്ളത് ഇവിടെയും വൺ ബൈ ടു ലിറ്റർ കാണും ഇതിനകത്തും വൺ ബൈ ടു ലിറ്റർ കാണും ഓക്കെ എ ക്വാർട്ടർ ഓഫ് ദി മിൽക്ക് ഇൻ വൺ ബോട്ടിൽ വാസ് യൂസ്ഡ് ടു മേക്ക് ടീ അപ്പോൾ ഏ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോളം ദാട്ട് ഈസ് വൺ ബൈ ഫോർ ഓഫ് ക്വാർട്ടർ ഓഫ് ക്വാർട്ടർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ഓഫ് ദ മിൽക്ക് ഇൻ വൺ ബോട്ടിൽ മിൽക്ക് ഇൻ വൺ ബോട്ടിൽ എത്രയാണ് വൺ ബൈ ടു അപ്പം വൺ ബൈ ഫോർ ഓഫ് വൺ ബൈ ടു ഈസ് യൂസ്ഡ് ടു മേക്ക് ടീ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വിയർ യൂസ്ഡ് ഫോർ ടീ ഓക്കെ അപ്പം ടീക്ക് വേണ്ടി എത്ര ഉപയോഗിച്ചു എന്നാൽ അപ്പം വൺ ബൈ ഫോർ ഓഫ് വൺ ബൈ ക്വാർട്ടർ ഓഫ് എമൗണ്ട് ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ ദ വൺ ബോട്ടിൽ നിന്ന് വന്ന ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് അപ്പോൾ ഒരു ബോട്ടിലുള്ളതിൻ്റെ കാൽഭാഗം എന്ന് വെച്ചാൽ ഒരു ബോട്ടിലുള്ളത് വൺ ബൈ ടു ലിറ്റർ അതിൻ്റെ കാൽഭാഗം അപ്പോൾ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ദാറ്റ് ഈസ് വൺ ബൈ ഫോർ ഇൻറ്റു വൺ ബൈ ടു ഫിസ് ടു വൺ ബൈ എയ്റ്റ് ലിറ്റർ അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് വേണ്ടത് വൺ ബൈ എയ്റ്റ് ആണ് എന്തിനു വേണ്ടി വേണ്ടത് ചായ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ എങ്ങനെയാണ് എഴുതുന്നത് ഇതിൻ്റെ സ്റ്റെപ്സ് ആയിട്ടൊന്നും വേണ്ട ക്വാണ്ടിറ്റി

മിൽക്ക് ഇൻ വൺ ബോട്ടിൽ അല്ലേ ഒരു ബോട്ടിൽ ഉള്ളതിൻ്റെ ക്വാർട്ടർ എന്നു വെച്ചെന്നാൽ ക്വാർട്ടർ ഓഫ് ദി മിൽക്ക് ഇൻ വൺ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വൺ ബൈ ഫോർ ഓഫ് മിൽക്ക് ഇൻ വൺ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ലിറ്റർ അല്ലേ ദാട്ട് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ ഇൻ ടു വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ലിറ്റർ എന്ന് വരും അപ്പോൾ വൺ ബൈ എയ്റ്റ് ലിറ്റർ മിൽക്കാണ് നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി ഇത് മില്ലി ലിറ്ററിൽ ചോദിച്ചിട്ടുണ്ട് ഇൻ മില്ലി ലിറ്റേഴ്സ് മില്ലി ലിറ്റേഴ്സിനാണെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത് മില്ലി ലിറ്റേഴ്സ് അപ്പം ആദ്യം വൺ ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം തൗസൻഡ് മില്ലി ലിറ്റർ ആണ് അല്ലേ അപ്പം ടു ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടു തൗസൻഡ് മില്ലി ലിറ്റർ ആണ് അപ്പം നമ്മുടേത് വൺ ബൈ എയ്റ്റ് ലിറ്റർ ആണല്ലോ വൺ ബൈ എയ്റ്റ് ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൺ ബൈ എയ്റ്റ് ഇൻറ്റു തൗസൻഡ് അതായത് ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാനായിട്ട് നമ്മൾ തൗസൻഡ് വെച്ച് നമ്മൾ തൗസൻഡ് വെച്ച് ആ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ വൺ ലിറ്ററിന് വണ്ണിനെ ആയിരം കൊണ്ട് കുണിച്ചപ്പം ആയിരം മില്ലി ലീറ്റർ ടുവിനെ ആയിരം കൊണ്ട് കുണിച്ചപ്പോൾ ടു ഹൺഡ്രഡ് ടു തൗസൻഡ് മില്ലി ലിറ്റർ അപ്പോൾ വൺ ബൈ എയ്റ്റ് ലിറ്റർ എന്ന് പറഞ്ഞാൽ മില്ലി ലിറ്റർ ആക്കുമ്പം വൺ ബൈ എയ്റ്റ് ലിറ്റർ ഇസ് ഈക്വൽ ടു വൺ ബൈ എയ്റ്റ് ഇൻ തൗസൻഡ് മില്ലി ലിറ്റർ എന്ന് വെച്ചെന്നാൽ നോക്കിയേ നമുക്ക് കട്ട് ചെയ്ത് എഴുതാം അല്ലെങ്കിൽ ആയിരത്തിന് എട്ട് വെച്ച് ഡിവൈഡ് ചെയ്താലും മതി ടീച്ചർ ഇവിടെ കട്ട് ചെയ്യാൻ പോവുക എളുപ്പത്തിന് ഒരെട്ട് എട്ട് ഒരു എട്ട് എട്ട് വൺ എയ്റ്റ് സാർ എയ്റ്റ് പിന്നെ മിച്ചൻ ടു വരും ട്വൻറ്റിക്കകത്ത് എയിറ്റ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ ദെൻ ഫോർ വരും ഫോർട്ടിക്കകത്ത് ഫൈവ് അപ്പം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അല്ലേ ഈ മില്ലി ലിറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ചായ ഉണ്ടാക്കാനായിട്ട് എടുത്ത മിൽക്കിൻ്റെ അളവെന്ന് പറയണത് മനസ്സിലായോ അപ്പോൾ വൺ ബൈ എയ്റ്റ് ലിറ്റർ എന്ന് പറയുന്നതും വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് മില്ലി ലിറ്റർ എന്ന് പറയണത് സെയിം ആണെന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇതിന് മുമ്പിലത്തെ ക്വസ്റ്റിനകത്തും നമ്മുടെ യൂണിറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു മീറ്ററിലുള്ളതിനെ സെൻറ്റിമീറ്ററിലാക്കാനായിട്ട് ഹൺഡ്രഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പേജ് നമ്പർ തേർട്ടി ടുവിലെ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി തേർട്ടി ടു തേർട്ടി ത്രീ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താണ് കിട്ടാ പോകുന്നത് ഇത് നിങ്ങൾക്കിത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾ അതിൻ്റെ അകത്ത് നല്ല മെഡിക്കൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങളിത് നല്ല കോൺസെൻട്രേഷനോടുകൂടി നിങ്ങളിത് ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ